പത്ത് കോടിയിലേറെ വിലമതിക്കുന്ന രണ്ട് തോക്കുകൾ. പക്ഷേ ഈ തോക്കുകളുടെ പ്രത്യേകത ഇതാണ്, ഈ തോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ടല്ല. അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന ലേലത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇരട്ട പിസ്റ്റലുകൾക്ക് ചോദിക്കുന്ന വില കേട്ടാൽ ഞെട്ടും, 10 കോടി രൂപ. എന്നാൽ ഈ തോക്കുകൾക്ക് ഈ വില അധികമല്ലെന്നാണ് വിലയിരുത്തലുകൾ. കാരണം ഇവയ്ക്ക് തുല്യമായി മറ്റൊന്നും ഭൂമുഖത്തില്ലത്രേ. ഈ തോക്കുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ വസ്തുവാണ് ഈ തോക്കിനെ അമൂല്യമാക്കി മാറ്റുന്നത്. ഏകദേശം 45 കോടി വർഷം മുൻപുണ്ടായിരുന്ന ഉൽക്കയുടെ പിണ്ഡം ഉപയോഗിച്ചാണ് ഈ തോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 20 അമേരിക്കയിലെ ഡളസിൽ നടക്കാനിരുന്ന ഹെറിറ്റേജ് ഓക്ഷൻസിലാണ് തോക്കുകൾ ലേലത്തിനെത്തിയത്. ഈ തോക്കുകൾ ഒരെണ്ണമായോ അതോ രണ്ടും കൂടിയോ വാങ്ങാൻ ശ്രമിക്കാം. എന്നാൽ ലേലത്തിൽ പങ്കെടുക്കേണ്ടവർ കെട്ടിവെക്കേണ്ടത് $900,000. ലോകത്തെ അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മുവോനിയോ നലുസ്റ്റ എന്നറിയപ്പെടുന്ന ഉൽക്കാപിണ്ഡമാണ് ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷം വർഷം മുൻപാണ് ഈ ഉൽക്ക വടക്കൻ സ്കാൻഡിനേവിയയിൽ പതിച്ചത്. നിരവധി വലിയ കഷ്ണങ്ങളായി ചിതറിയാണ് ഇവ ഭൂമിയിൽ കാണപ്പെട്ടത്. ലേലത്തിനെത്തിച്ചിരിക്കുന്ന ഈ കൈത്തോക്കുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതും ഉൽക്കാപിണ്ഡം തന്നെയാണ്. ആയതിനാൽ തന്നെ ഇവയ്ക്ക് പകരം വയ്ക്കാവുന്ന മറ്റു തോക്കുകളൊന്നും തന്നെ ഭൂമിയിലില്ല. കോൾട്ട് 1911 പിസ്റ്റളിൻ്റെ മാതൃകയിലാണ് ഈ തോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപുള്ള വെങ്കലയുഗം എന്ന കാലഘട്ടത്തിൽ ഉൽക്കാപിണ്ഡത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. അതുപയോഗിച്ച് പണ്ട് കാലത്ത് വിലമതിപ്പുള്ള വാളുകളും കടാരകളും വരെ നിർമ്മിച്ചിരുന്നു. ഈജിപ്ഷ്യൻ രാജാവ് തൂതൻ ഖമാന്റെ ശവകുടീരത്തിൽ നിന്നും ലഭിച്ച ഇരുമ്പിൻ്റെ അംശമുള്ള ഉൽക്കാപിണ്ഡത്തിൽ നിന്നും നിർമ്മിച്ച കടാര വളരെ പ്രശസ്തമാണ്.